ഹലോ ഗൈസ്, കുക്ക് ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാഗമൺ ഹിൽസ് ആണ്. അപ്പോൾ നമുക്ക് വാഗമൺ ഹിൽസിൻ്റെ കാഴ്ചയിലേക്ക് കടന്നാലും ഓക്കെ. വാഗമൺ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡറിൽ വരുന്ന ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത് പാശ്ചാത്യ നാടുകളെ കൗണ്ടികളെ കടപിടിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുള്ള നാടാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്കുള്ള റൂട്ടിലൂടെയാണ്. അപ്പോൾ ആ റൂട്ടിലൂടെ നമ്മൾ ഇത് ഈ റൂട്ടിൽ പ്രത്യേകം വെച്ചാൽ നിറയെ ഹയർ പിന്നുകളും എല്ലാം ഉള്ള റോഡാണെങ്കിലും നല്ല ക്ലീനായിട്ടുള്ള റോഡാണ് ഇത്. ഇതിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നു. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. ഈയൊരു ചെറിയ ടൗൺഷിപ്പുണ്ട്, അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഈ റോഡിലേക്ക് വന്നതോടുകൂടി റോഡിൻ്റെ സ്മൂത്ത്നെസ് മാറി. അങ്ങനെ നമ്മൾ മാർമല വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് തിരിയാണ്. ഇവിടെ നിന്ന് 5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം കാണിക്കുന്നത്. ഈ വാട്ടർഫോൾസ് വർഷക്കാലത്ത് വളരെയധികം ശക്തിയാകുന്ന വെള്ളച്ചാട്ടമുള്ളതാണ്. ഏകദേശം 200 ഫീറ്റോളം ഹൈറ്റിൽ വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പം വർഷക്കാലത്ത് അവിടെ ഇറങ്ങുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നത് ഡേഞ്ചറാണ്, വളരെ ശ്രദ്ധിക്കണം. പക്ഷേ വേനൽക്കാലത്ത് ചെറിയ സ്ട്രീം പോലെ ഉള്ളൂ. ഇപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിലൂടെയുള്ള റോഡിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വാഗമൺ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ പച്ചപ്പിൻ്റെ ആ ഒരു ഡിഫറൻ്റായിട്ടുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റേതായ കാലാവസ്ഥാ വ്യതിയാനം, പശ്ചിമഘട്ടത്തിൻ്റെ സൗന്ദര്യം ശരിക്ക് ഇവിടെ നമുക്ക് പ്രകടമാണ്. വാഗമൺ യാത്രയിൽ മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലെ കാഴ്ചകൾ നമുക്ക് അത്രയ്ക്കും ഉണ്ടാ കിട്ടാറില്ല. പക്ഷേ വാഗമൺ യാത്രയിൽ ഈ പാറക്കെട്ടുകളെ വെട്ടി അതിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ റോഡിൽ കൂടിയുള്ള യാത്രയും അതിൻ്റെ വശങ്ങളിൽ നിൽക്കുന്ന ഗിരിശൃംഗങ്ങളും അതിൻ്റെ കാഴ്ചകളും അതൊരു പ്രത്യേകമായ കാഴ്ചയാണ്. അതിൻ്റെ പച്ചപ്പ് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ സമയം പോകുന്നതും നമ്മളറിയില്ല. അത്രയ്ക്കും നമ്മളെ രസിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പം ശരിക്കും ഈ വാഗമണ്ണിൻ്റെ സൗന്ദര്യം കണ്ടെത്തിയത് ഇന്ത്യയിലെ കുടിയേറ്റക്കാരായ സായിപ്പന്മാരാണ്. അവർ നഷ്ടപ്പെട്ട വെയിൽസിലെയും അവരുടെ ഇംഗ്ലീഷ് കൗണ്ടികളിലെയും സൗന്ദര്യം ഇവിടെ അവർ വീണ്ടെടുത്തു.
നമുക്കൊരു ടൈം ലാപ്സ് സീൻ കിട്ടിയിട്ടുണ്ട്. പ്രകാശവും വെളിച്ചവും നിഴലും കൂടിച്ചേരുന്ന കാഴ്ചകളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മളൊരു ടി എസ്റ്റേറ്റിൻ്റെ ഗേറ്റ് തുറന്ന് നടക്കുന്നുണ്ട്. അത് ഇവിടെ പതുക്കെ വണ്ടി കയറ്റി കയറ്റിയപ്പോഴത്തേക്കും പുറകെ സെക്യൂരിറ്റി ഓടി വന്ന് അവൻ നമ്മളെ അവിടെ നിന്ന് ഓടിച്ചു. പക്ഷേ ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു ലേക്കുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ കാൽനടയായിട്ട് അകത്തേക്ക് പോകാൻ പറ്റും. ആ ലേക്കിൻ്റെ ആ സൈഡ് നല്ല മനോഹരമായ കാഴ്ചയാണ്. ചെറിയ ബുഷുകൾ, ലേക്കും അതുപോലെ ഈ ടി ഇതിൻ്റെ എല്ലാം കൂടെ കൂടി നല്ലൊരു കാഴ്ചയാണ്. അതിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ലൈറ്റായിട്ട് ഇങ്ങനെ മഞ്ഞ് ഒഴുകി, പാടെ പോലെ മഞ്ഞൊഴുകി പോവുകയും ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വണ്ടി തിരിച്ച് പോകേണ്ട പോകുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു സ്ഥാപനമുണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കോലാഹലമേട്. അപ്പം ഇവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അത് വെറ്റിനറി സയൻസിൻ്റെ ഇതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം കൊറോണയുടെ ലോക്ക്ഡൗൺ കാരണം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാം ടെമ്പററി ക്ലോസ്ഡാണ്. അവിടേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, നമ്മൾ ജസ്റ്റ് റോഡിൽ കൂടിയുള്ള യാത്രയാണ്. അതുപോലെ തന്നെ വെറ്റിനറി ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൻ്റെ അവരുടെ സീഡിങ്ങിൻ്റെ ഫാമിൻ്റെ ഇതൊക്കെയുണ്ട്, അതൊക്കെ നല്ല ഭംഗിയാണ്. അതും കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എത്ര യാത്ര ചെയ്താലും നമുക്ക് മടുപ്പ് വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഈ വഴി നമുക്ക് തേക്കടി വരെ പോകാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ള നമ്മുടെ പരുന്തുംപാറ അങ്ങനെ ടാഗോർ ഹെഡൊക്കെ ഉള്ള ആ സ്ഥലം അവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പം ശരിക്കും ഒരു 1 ഡേ അല്ലെങ്കിൽ ഇവിടെ റിസോർട്ടുകളിൽ താമസിച്ചിട്ട് 2 ഡേ നമുക്ക് ചെയ്യാവുന്ന, ട്രിപ്പ് ചെയ്യാവുന്ന, ട്രക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്ട്രീം അവിടെ ഒഴുകുന്നുണ്ട്. സ്ട്രീമിൽ ശരിക്കും വെച്ചാൽ ചെറിയ വെള്ളം കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഈ പെബിൾസും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇതിൻ്റെ കാഴ്ച നല്ല രസമാണ്. ഇതിൻ്റെ കരയ്ക്ക് ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ മെഡോസ് ഉണ്ട് അവരുടെ ആ ഇതിൻ്റെ ഉള്ളിൽ. അവിടേക്ക് എൻട്രി ഇല്ല, അതെല്ലാം ഫെൻസിങ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ ശരിക്കും ക്ലൗഡ് കയറിയിട്ട് ഈ മരത്തിൻ്റെ തലപ്പുകൾ നമുക്ക് എന്താ പറയുക, ഗോസ്റ്റ് പോലെ കാണാൻ പറ്റുന്നു. അപ്പം ഭയങ്കര ഭംഗിയായിട്ടുള്ള സ്ഥലം. അവിടേക്ക് നമ്മൾ അവർ കടത്തില്ല, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇനി അടുത്തത് ഒരു വാട്ടർഫോൾസ് ആവില്ല. നമ്മൾ
വാഗമണ്ണിൽ നിന്ന് തൊടുപുഴയ്ക്ക് വരുന്ന വഴിക്ക് എലപ്പള്ളി വാട്ടർഫോൾസ്. ഇതിൻ്റെ നല്ല ഈ മൺസൂൺ സീസണിൽ ഇത് ഭയങ്കര ആക്റ്റീവ് ആകുന്ന ഒന്നാണ്. ഇത് വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ ഗൈസ് വാഗമണ്ണിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ കുക്ക് ട്രാവൽ ടെക്. ബൈ.